ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചാനലിൽ പറയുന്നത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്, ഒരു അത്ഭുത സംഭവമാണ്, മഹാന്റെ ഒരു വലിയൊരു കറാമത്ത് അങ്ങൂടെയാണ്. ഈ കഥ ഹീബത്തും നമീമത്തും പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്ന സ്ത്രീകൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉള്ള സമയത്ത് അതിൻ്റെ ആ നാടിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു സ്ത്രീ മരിച്ചു. ആ സ്ത്രീ മരിച്ചപ്പോൾ ആ സ്ത്രീയെ മയ്യത്ത് കുളിപ്പിക്കുവാൻ വേണ്ടി മറ്റു ചില സ്ത്രീകൾ വന്ന് മയ്യത്ത് കുളിപ്പിക്കുകയാണ്. കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ആ സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്ത് കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു സ്ത്രീയുടെ കൈ എങ്ങനെ വെച്ചപ്പോൾ ഗുഹ്യസ്ഥാനത്ത് കൈ ഒട്ടിപ്പിടിച്ചുപോയി. മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിൻ്റെ അവിടെ മയ്യത്ത് കുളിപ്പിക്കുവാൻ വന്ന ഒന്ന് രണ്ട് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ കൈ ഒട്ടിപ്പിടിച്ചുപോയി. കൈ ഒരു വിധത്തിൽ വരുന്നില്ല, എന്ത് ചെയ്യും? അവരെല്ലാം അത്ഭുതപ്പെട്ടുപോയി, പേടിച്ചുപോയി. അങ്ങനെ അവര് മനസ്സില്ലാ മനസ്സോടെ അടുത്തുള്ള ആൾക്കാരെ, ആണുങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നു. അവർക്കിത് വന്ന് നോക്കുവാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യും? ഒരു വിധത്തിലും കൈ ഇളകി വരുന്നില്ല. അങ്ങനെ ഈ ഒരു വിവരം ചെന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്ന് പറയുകയുണ്ടായി. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടു, ആ സ്ത്രീ മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മരിച്ച് കിടക്കുന്ന ആ സ്ത്രീയെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് ചിന്തിക്കുകയോ പറയുകയോ ചെയ്തോ എന്ന് തിരക്കിക്കൊണ്ട് വരുമെന്ന് ചോദിച്ചു. ആ സ്ത്രീയെടുത്ത് പറയൂ എന്ന് ചോദിച്ചു. അങ്ങനെ ആൾക്കാർ ചെന്നിട്ട് ഈ കൈ ഒട്ടി നിൽക്കുന്ന ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ, സ്ത്രീകളാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഈ മരിച്ച സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും വിചാരിച്ചോ, എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഇത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് വരുന്നത്, മഹാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീ എന്തോ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോയ സ്ത്രീയാണ്. അപ്പോൾ ഈ കൈ ഒട്ടി നിൽക്കുന്ന സ്ത്രീ പറഞ്ഞു, അതെ, ഞാൻ ഈ സ്ത്രീയെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അവളുടെ ഗുഹ്യസ്ഥാനം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, പറഞ്ഞു പോയി, എന്തുമാത്രം തെറ്റ് ചെയ്ത ഗുഹ്യസ്ഥാനമാണ് ഇത് എന്ന് ഞാൻ മനസ്സുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് എനിക്ക് ഈ കൈ ഒട്ടിപ്പിടിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിവരം ചെന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ മഹാൻ പറഞ്ഞു, അവളടുത്ത് പറയൂ, തൗബ ചെയ്തു മടങ്ങുവാൻ പറയൂ, എന്നിട്ട് അവിടെ നിന്നിട്ട് തന്നെ അവളെ 80 അടി അടിക്കുവാനും കൽപ്പിച്ചു. ഓരോ അടിക്കും അവളെ തൗബയും ചെയ്യണം, തൗബ ചെയ്തതോടുകൂടി തന്നെ അവളെ 80 അടിയും അടിക്കണമെന്ന് പറഞ്ഞു. ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയെ ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ചതിൻ്റെ കാരണത്താൽ ഇത് ചെന്ന് പറഞ്ഞു. അല്ലാതെ ഇത് അല്ലാതെ അവരെത്ര വിചാരിച്ചാലും ഇത് ഇളകി വരത്തില്ല. അങ്ങനെ ഈ കാര്യം ചെന്ന് പറയുകയും ചാട്ടവാറ കൊണ്ട് അടി തുടങ്ങി. ഓരോ അടിക്കും അവൾ തൗബ ചെയ്ത് മടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, കറാമത്ത് മഹാന്റെ എന്നതുപോലെ 80-ാമത്തെ അടിക്ക് കൈ ആ ഗുഹ്യസ്ഥാനത്ത് നിന്നും കൈ ഇളകിഞ്ഞു വന്നു. എന്നിട്ട് ആ പെണ്ണ് കരഞ്ഞു പോയി, തൗബ ചെയ്തു പോയി. ഇതാണ് ഈ കഥ. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത്? ഏതെങ്കിലും ഒരു സ്ത്രീ മറ്റൊരാളുമായി സംസാരിച്ചാൽ അവനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ഓട്ടോക്കാരനുമായിട്ട് സ്ഥിരമായിട്ടൊരു ഓട്ടത്തിന് പോയാൽ അവനുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഒരു സ്ത്രീ കുറച്ച് സമയം കൂടുതൽ ഒന്ന് മാറി നിന്ന് സംസാരിച്ചാൽ അവൾക്ക് വേറെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ട്.
എന്തിനു പറയുന്നു, സ്വന്തം കുടുംബക്കാർ പോലും സംശയത്തിൻ്റെ നിഴലിൽ പലരെയും ആക്കുന്നുണ്ട്. ഒരുപാട് പേരെ സംശയിക്കുന്നു. ആണുങ്ങളെ ആണുങ്ങൾ തന്നെ സംശയിക്കുന്നു, പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ തന്നെ സംശയിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, സഹോദരൻ സഹോദരി സംശയിക്കുന്നു, കുടുംബക്കാര് സംശയിക്കുന്നു, അയൽക്കാരെ സംശയിക്കുന്നു. എന്തിനു പറയുന്നു, വാപ്പായ ഉമ്മായമാരെ സംശയിക്കുന്നവരുണ്ട്. സംശയം അതൊരു വല്ലാത്ത രോഗമാണ് പ്രിയപ്പെട്ടവരെ. സംശയമില്ലാതെ, കുറ്റങ്ങളില്ലാതെ, കുറവ് പറയാതെ, ഹീബത്ത് പറയാതെ, നിമീമത്ത് പറയാത്ത നല്ല കൽബാകണം നാം ഓരോരുത്തരുടെയും, നല്ല നാവാകണം നാം ഓരോരുത്തരുടെയും. ഇതുപോലുള്ള ചരിത്ര കഥകൾ നമുക്ക് നേരെയുള്ള ചാട്ടുളിയാണ്, നമ്മളെയാണ് ഓരോ അടി അടിക്കുന്നതെന്ന് നാം വിചാരിച്ചാൽ മാത്രം മതി. ഇത്തരം കഥകൾ നമ്മളെ നന്നാക്കട്ടെ. ഇതുപോലുള്ള കഥകളുമായി ഇനിയും MM ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഇൻഷാല്ലാ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.